ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന്? ഇരുട്ടത്ത് പതിങ്ങി നിൽക്കണം. എടി എന്റെ കെട്ടിയാൾക്ക് പോലും അതിനുള്ള ധൈര്യമില്ലല്ല. ജെടി ഇങ്ങാട് നോക്കണം, ജെടി ഇങ്ങാട് നോക്കാനാണ് പറഞ്ഞത്. ഓ, വല്ലതും കട്ടയച്ചു വന്ന് നിൽക്കണ നീ. എങ്കിന്ന ഈ തുറയെ വെച്ചേക്കേല, ചമ്പക്കര തുറയല്ലേ, പോലെയാണ് ഈ പറയണത്. ഇങ്ങാട് നോക്കണേ, എന്താ കുറച്ചേട്ടാ കാണണമെന്ന് പറഞ്ഞത്? പറയണത് മറ്റൊന്നും കൊണ്ടല്ല കേട്ട. ചമ്പക്കര തുറയിലെ ആളുകൾക്ക് ഇപ്പാ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാണ്ടായിരിക്കണം. എന്താ കാര്യം? കാര്യം എന്തായാലും കുഴപ്പമാണ്. എന്താണേലും തെളിച്ചു പറ. അല്ല, തുറയിലെ യക്ഷസിന്റെ വിളയാട്ടമാണച്ചോ. യക്ഷസോ? ആ, വെറും രക്ഷസല്ല, അതും സുന്ദരിയായ പിശാചി. ആദ്യം ഞാൻ കരുതി വല്ല കന്യകയും ആയിരിക്കുമെന്ന്. എത്ര പേരുടെ ജീവനെടുത്താന്നറിയാവാ. ഞാനും മുമ്പിൽ ചെന്ന് ചാടിയതാണ് അച്ഛോ. നോക്കും വേണ്ടല്ല, യഷ്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പന്നത്തേക്കാൾ വലിയ പന്തമാണ് അച്ഛോ അവളുടെ രണ്ട് കണ്ണുകള്. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്റെ പൊന്നച്ചോ. രാത്രികാലങ്ങളിൽ ചമ്പക്കര തുറയിൽ യഷ്കികളുടെ വിളയാട്ടമാണ് കേട്ട. അച്ഛൻ വരണം, അച്ഛനെ മാത്രം നമ്പിയാണ് തുറക്കാതി കഴിയണം. എന്നാ എനിക്ക് ആ പിശാചിനെ ഒന്ന് കാണണമല്ലോ. ഏതായാലും ഇന്ന് രാത്രി ഞാൻ തുറയിലേക്ക് വരാം. കോരച്ചേട്ടൻ തന്നെ ആ യക്ഷിയെ എനിക്കൊന്ന് കാണിച്ചു തരണം. അതിനെന്താ ഞാനോ? എന്താ പേടിയുണ്ടോ? പേടിയോ? എനിക്കോ പേടിയില്ല, ഭയമാ ഭയം. ഭയപ്പെടേണ്ട കോരച്ചേട്ടാ, ഞാനില്ലേ. അതാണ് ഇപ്പൊ രേഖ ആശ്വാസം. എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചമ്പക്കര തുറയിൽ വെച്ച് കാണുന്നു.
അയ്യോ, നമുക്ക് ഇത് വഴി പോകാം. അങ്ങാടാ, ഞാനാ. വാ കൊരച്ചേട്ട. അവിടെ വെച്ചാണ് ജെറ്റോസിനെ ഞാൻ ആദ്യം കണ്ടത്. ഇനി അങ്ങാടി ഞാനില്ല കേട്ടാ. അതെന്താ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേടിയാണ്. അച്ഛോ, കൂടെ ഞാനില്ലേ? ഉണ്ടെങ്കിലും ഇനി ഞാൻ മുന്നോട്ടില്ലല്ല. അച്ഛൻ മുന്നോട്ട് പോയിക്ക, ഞാൻ പിന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും പതുങ്ങിക്കോളാം. അച്ഛോ അച്ഛോ, ദേ ഇടയ്ക്കൊരു അപശബ്ദം കേട്ടാൽ കരുതിക്കോണം കോലയുടെ കാറ്റ് പോയെന്ന്. ഇപ്പൊ തന്നെ ബാധി പോയി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അച്ഛോ, കോരച്ചേട്ടന് ഭയമാണെങ്കിൽ മുന്നോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ശരി അച്ഛോ. Thank you.
Ha 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 ha.